ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് ഈശോ നമുക്ക് നൽകിയ വചനം ഹബക്കുക്ക് പ്രവചനങ്ങളിൽ 1-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം തിരുലിഖിതം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊരു സംഭവം കാണുന്നുണ്ടല്ലോ. മോശ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്ര. അവർ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. ഇതാ മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോയുടെ കുതിരപ്പട്ടാളം. എന്ത് ചെയ്യണമെന്നറിയാതെ ഫറവോയുടെ പട്ടാളത്തെ ഭയന്ന് ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ദൈവമായ കർത്താവ് പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു അത്ഭുതം പ്രവർത്തിച്ചു. ഇതാ ചെങ്കടൽ രണ്ടായി പിളർന്നു. ഉണങ്ങിയ കരയിലൂടെ അവർ മറുകര കടന്നു. അവരെ ശത്രു സൈന്യത്തെ ദൈവമായ കർത്താവ് ചെങ്കടലിൽ മുക്കിക്കൊന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഹാഗാർ എന്ന് പറയുന്ന ഒരമ്മ തന്റെ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ആഹാരമില്ല, ജലമില്ല. തന്റെ കുഞ്ഞ് ദാഹിച്ച് വിശന്ന് കരയുമ്പോൾ കയ്യിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ പറ്റാത്ത ഈ അമ്മ തന്റെ കുഞ്ഞിനെ ഇസ്മായേലിനെ മരുഭൂമിയിൽ ഒരിടത്ത് കിടത്തിയിട്ട് മാറി നിന്നു. ദാഹിച്ചു വരണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം തന്റെ ദൂതനെ അയച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ കുഞ്ഞ് കാലിട്ടടിക്കുന്നിടത്ത് നിന്ന് പുറപ്പെടുന്ന ഉറവയിൽ നിന്ന് കുഞ്ഞിന് ദാഹജലം കൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, മരുഭൂമിയിൽ പൊരിവേലിൽ ഹാഗാർ എന്ന് പറയുന്ന അമ്മയുടെ കണ്ണുനീരൊപ്പിയ ദൈവം, ചെങ്കടലിൽ വഴിയൊരുക്കി ഇസ്രായേലിനെ നയിച്ച ദൈവം ഇന്ന് നമ്മുടെ മധ്യേയുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഈ സമയം ദൈവത്തെ ആരാധിക്കുകയാണ്. എന്റെ പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ പിതാവേ, പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ ചെങ്കടൽ അനുഭവത്തിലൂടെയാണ് നടക്കുന്നത് എങ്കിൽ കർത്താവ് നിന്നോടൊപ്പമുണ്ട്. നീ കർത്താവിനെ വിളിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഹാഗാറിനെ പോലെ എന്തു ചെയ്യണമെന്ന് അറിയാതെ മരുഭൂമി അവസ്ഥയിലാണെങ്കിൽ നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട്. അവിടുന്ന് നിനക്കൊരു ദൂതനെ അയക്കും. നമുക്ക് രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഹൃദയം തുറക്കാം, അധരം തുറക്കാം. സർവശക്തിയോടെ ദൈവത്തെ വിളിക്കാം. ഈ സമയം സ്വർഗം തുറക്കും. ഈ സമയം മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവം വരും. ചെങ്കടലിൽ ഇറങ്ങി വന്ന ദൈവം വരും. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സർവശക്തിയോടെ അധരം തുറന്ന് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹബക്കുക്ക് 1:5, ജനതകളുടെ ഇടയിലേക്ക് നോക്കി പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. കൈകൾ അടിച്ച് പാടി ആരാധിക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് ഈ സമയം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഉയർത്തി കൈകളടിച്ച്
കുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കൈകൾ താഴ്ത്തി വലിയ സന്തോഷത്തോടെ പറ്റുമെങ്കിൽ രണ്ടു വശത്തേക്കൊക്കെ ഒന്ന് അനങ്ങി സന്തോഷത്തോടെ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ചെങ്കടലിന്റെ മുമ്പിൽ വഴിയൊരുക്കിയ കർത്താവ് ഈ സമയം നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള ഉറപ്പോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ചേർത്ത് പാടിക്കേ. ചെങ്കടൽ മീതെ കൈ നീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും സന്തോഷത്തോടെ. ചെങ്കടൽ മീതെ കൈ നീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സന്തോഷത്തോടെ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ താഴ്ത്തി രണ്ടു വശത്തേക്ക് നന്നായി കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ മരുഭൂമി അവസ്ഥയിൽ നീ കിടക്കുകയാണെങ്കിൽ പ്രിയ ദൈവവൈതലെ ഓർക്കുക, നിന്നെ കാണുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയുക. ഹാഗാർ അന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടതുപോലെ ഇന്ന് ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ഭവനത്തിൽ നീ നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. ഈ ബോധ്യത്തോടെ വലിയ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും
സ്തുതിച്ചിടുക മനമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ നാമം വിളിക്കട്ടെ. പ്രിയ ദൈവമേ, നിന്റെ സാന്നിധ്യത്തിൽ, നിന്റെ അടുത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചറിയുക. അവിടെ നിന്റെ കൂടെയുണ്ട്. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളെ അടച്ച്, മരുഭൂമിയിലെ പൊരിവെയിലിൽ ഹാഗാറിന്റെ അടുത്തു വന്ന് അത്ഭുതം പ്രവർത്തിച്ച ദൈവം, കെട്ടുകേൾവിയില്ലാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവം, പ്രിയ ദൈവ പൈതലെ ഇന്ന് നിന്നോടൊപ്പമുണ്ട്. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുക. കരങ്ങളെ സ്നേഹപൂർവം ചങ്കോടടക്കി പിടിച്ച് ഹാഗാറിൻ്റെ നിലവിളി കേട്ട് മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടി സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടെ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അഭിഷേകം കത്തിപ്പടരട്ടെ. ഹല്ലേലൂയാ. അഭിഷേക ശക്തി, അഭിഷേക ശക്തി, അഭിഷേക ശക്തി. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ. ദൈവശക്തി ആവസിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തി ആവസിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയാ. ആരാധന, ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുക. കനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോമിശിഹ ഒരു അത്ഭുതം ചെയ്തു. സ്വർഗം വിലമതിക്കുന്ന മധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മയുടേത്. സ്വർഗം വിലമതിക്കുന്ന മധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മയുടേത്. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ സമയം ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ കാണുന്നവളാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് പറയാം, അമ്മേ മാതാവേ, അമ്മയെ സ്നേഹിക്ക. അമ്മയിലൂടെ, അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ഈശോയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള വലിയ ഭാഗ്യം, അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അമ്മേ മാതാവേ, അമ്മയുടെ നാമം, അമ്മയുടെ പേര് ഈ ഭൂമിയിൽ ഞങ്ങൾ എത്ര വട്ടം പറഞ്ഞു,
എന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇട്ടിപ്പുകൾ എണ്ണിയാൽ മതി. അമ്മേ മാതാവേ, ഞങ്ങളെ കാണണമേ. അമ്മേ, അമ്മയുടെ നാമം ഉച്ചരിക്കുന്നിടത്തു നിന്ന്, അമ്മയുടെ നാമം ചിന്തിക്കുന്നിടത്തു നിന്ന് പിശാച് ഓടിയവരെ ഈ സമയം അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണം. അമ്മേ മാതാവേ, എന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതി എന്നെ അത്രമേ സ്നേഹിച്ചിരുന്നു ഞാൻ, അത്രമേ സ്നേഹിച്ചിരുന്നു. കരകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ മാതാവേ, ഇന്നു ഞാൻ ഈ മണ്ണിൽ എത്ര വിളിച്ചെന്നറിയാ, ഹൃദയമിടിപ്പുകൾ എണ്ണിയാൽ മതി എന്നെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ഞാൻ, അത്രമേ സ്നേഹിച്ചിരുന്നു. കരങ്ങൾ കൂപ്പി നരകം വിറയ്ക്കുന്ന സ്വർഗത്തിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതും ഉള്ളവർക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരണം, മരണാനന്തര ജീവിതം. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 41 അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ നമ്മളൊന്ന് കേൾക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 41:1, 2, 3 വാക്യങ്ങൾ കേൾക്കാം. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്രയോ അരോചകമാണ്. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്രയോ അരോചകമാണ്. ഓക്കെ, ബാക്കി. മരണമേ, ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. ബാക്കി ഒന്ന് വായിക്കാം. മരണവിധിയെ ഭയപ്പെടേണ്ട. മരണവിധിയെ ഭയപ്പെടേണ്ട. ശ്രദ്ധിക്കണേ, ദൈവവചനം പറയുകയാണ് മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ വിധി തീർപ്പാണ് ഇത്. മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പാണിത്. വചനം നമുക്കൊന്നുകൂടി കേൾക്കാം. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവും ഉള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെ പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പാണ് മരണം. ചേർന്ന് പറഞ്ഞേ ഹാലലുയ്യ. സഹോദരങ്ങളെ, നമ്മളിൽ പലരും മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമുള്ളവരാണ്. ചില ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ വന്ന് പറയാറുണ്ട്, ബ്രദറെ ഞാനിങ്ങനെ മരിച്ചു വീട്ടിലൊന്നും പോകത്തില്ല.
മരിച്ച വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചവരുടെ ശവസംസ്കാര ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിലെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ പേടിയാ, ചിലരൊക്കെ ഭയപ്പെട്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ മരണത്തെ ഭയപ്പെടുന്നത്? അത് പിശാചിന്റെ ഒരു തന്ത്രമാ. മരണത്തിൽ നിന്ന്, മരണത്തിന്റെ ചിന്തയിൽ നിന്ന് ദൈവമക്കളെ അകറ്റി വെക്കുക. കാരണം ദൈവവചനം പറയുകയാണ്, മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ വിധി തീർപ്പ്, മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ വിധി തീർപ്പാണ് മരണം. അവിടെയാണ് ഒരു മനുഷ്യൻ ശോധന ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ആ ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടുന്നത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ്യ. പറഞ്ഞേ ഹാലേലുയ്യ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നത്, മരണവിധിയെ ഭയപ്പെടേണ്ട, മരണവിധിയെ ഭയപ്പെടേണ്ട. ഒരു പാട്ടുണ്ടല്ലോ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ചിലരൊക്കെ രണ്ട് ചെവിട്ടിലും ഇങ്ങനെ കമ്പൊക്കെ കയറ്റി വയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം ചിലർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭയം. പണ്ട് ഒരിക്കൽ ഞാൻ ഒരു സ്കൂളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ, അവിടെ കുട്ടി സ്കൂളല്ല, ഒരു പ്ലസ് ടു കുട്ടികൾ. അപ്പോൾ ഞാൻ ഏതോ ഒരു ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഈ പാട്ട് എൻ്റെ വായിൽ അറിയാതെ കയറി വന്നു. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത്, ഇതെല്ലാം കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ പുറകോട്ട് ചെന്ന സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഈ മരിച്ചവരുടെ പാട്ട് ഇങ്ങനെ പാടാമോ എന്ന്. പലരുടെയും ഒരു ചിന്ത, ഇത് മരിച്ചവരുടെ പാട്ടാണെന്നാണ്. അവർക്ക് പറഞ്ഞേ ഹാലേലുയ്യ. സ്വരമേർത്തി പറഞ്ഞേ ഹാലേലുയ്യ. ഹാലേലുയ്യ. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ഇത് മരിച്ചവരുടെ പാട്ടാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് സിറോ മലബാർ ആരാധനക്രമത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനാ സമാഹാരമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ, മരിച്ചവരുടെ ശവസംസ്കാര ശുശ്രൂഷ, മരിച്ചവരുടെ ഒപ്പീസ്. അതുകൊണ്ട് അതിൻ്റെ പല പ്രാർത്ഥനകളും എനിക്ക് ബൈഹാർട്ടാണ്, കാരണം ഞാനത് ഇടയ്ക്കിടെ കേൾക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ ഇപ്പം മരണം വരും ഒരു നാൾ എന്നുള്ള പാട്ട്, അത് മരിച്ചവരുടെ പാട്ടാണോ? ചേർന്ന് പറഞ്ഞേ ഹാലേലുയ്യ. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലുയ്യ. ഒരു ചേട്ടൻ മരിച്ചു എന്ന് വിചാരിക്കും. ഒരു ചേട്ടൻ മരിച്ച് പെട്ടി കിടക്കുന്ന സമയത്ത് ചേട്ടനെ നോക്കി നമ്മൾ പാടേണ്ട കാര്യമുണ്ടോ? മരണം വരും ഒരു നാൾ ഓർക്കുക ചേട്ടാ, പറയേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ മരിച്ച് പെട്ടി കിടക്കുന്ന ഈ ഔസേപ്പിയേട്ടൻ നമ്മളെ നോക്കി, നമ്മളെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി പാടുന്ന പാട്ടാണ് മരണം വരും ഒരു നാൾ എന്ന പാട്ട്. കാരണം നമ്മുടെ സിറോ മലബാർ സഭയുടെ ആരാധനക്രമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകളിൽ ഒരു 70% അല്ലെങ്കിൽ 80% ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാതെ മരിച്ച് പെട്ടി കിടക്കുന്ന ചേട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. അവരുടെ ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറച്ചുണ്ടെങ്കിൽ ബാക്കി ഭൂരിപക്ഷവും ജീവിച്ച് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടി അവരോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു ഉപമയാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ. കഥയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധനവാന് മരിച്ചു, ലാസറും മരിച്ചു. ധനവാൻ മരിച്ച് നിത്യനരകത്തിൽ കിടക്കുന്ന സമയത്ത് പിതാവായ അബ്രാഹത്തിന്റെ മടിയിൽ ലാസർ ഇരിപ്പുണ്ട്. പിതാവായ അബ്രാഹത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് നരകത്തിൽ കിടക്കുന്ന ധനവാൻ വിളിച്ചു പിതാവായ അബ്രാഹത്തോട് പറയുകയാണ്, പിതാവായ അബ്രാഹമേ, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക്, എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ ചർച്ചക്കാരുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞയക്കുക. കാരണം എൻ്റെ സഹോദരങ്ങളും ചർച്ചക്കാരും ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ഇപ്പോൾ ചെയ്ത പാപങ്ങളെക്കാൾ കൂടുതൽ പാപം ചെയ്ത് അല്ലെങ്കിൽ നാശത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മാനസാന്തരപ്പെടുമായിരിക്കും, അവർ ചിലപ്പോൾ കുറച്ച് നല്ല വഴിക്കൊക്കെ പോകുമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, പിതാവായ അബ്രാഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? പിതാവായ അബ്രാഹം പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഒരുവനെ ഭൂമിയിലേക്ക് വിടുന്ന ഏർപ്പാട് സ്വർഗത്തിനില്ല. പിന്നെ എന്താണ് അവിടെ ഉള്ളത്? അവർക്ക് മോശയും പ്രവാചകന്മാരും നൽകപ്പെട്ടിരിക്കുന്നു. അവർക്ക് മോശയെയും പ്രവാചകന്മാരെയും നൽകപ്പെട്ടിരിക്കുന്നു. അവർ പറഞ്ഞിട്ടനുസരിക്കാത്തവർ മരിച്ചവരിൽ നിന്ന് ഒരുവൻ വന്ന് പറഞ്ഞാലും അനുസരിക്കുകയില്ല. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ്യ. ഹാലേലുയ്യ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലുയ്യ. ഹാലേലുയ്യ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ പെട്ടി കിടക്കുന്ന ഔസിയപ്പേട്ടിന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടി കിടക്കുന്ന ഔസിയപ്പേട്ടിന് നമ്മളോട്, ചുറ്റും നിൽക്കുന്നവരോട്, കരയുന്നവരോട്, വിലപിക്കുന്നവരോട്, സങ്കടപ്പെടുന്നവരോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത്? ഞാൻ ജീവിച്ചതുപോലെയല്ല,
നിങ്ങൾ മാറി ജീവിക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞു, അദ്ദേഹത്തിന് അധര അടഞ്ഞു. ഇനി അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പകരം മോശയുടെയും പ്രവാചകന്മാരുടെയും സ്ഥാനത്ത് നിൽക്കുന്ന സഭ പറയുകയാണ്, മരണം വരുമൊരു നാൾ. ഓർക്കുക മനുഷ്യ, ചുറ്റും നിൽക്കുന്നവരോട് പറയുന്നത്, ഓർക്കുക മനുഷ്യ, കൂടെ പോരും നിന്റെ ജീവിതത്തിലെ ചെയ്തികൾ. അതുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യുക, അലസത കൂടാതെ. ചേർന്ന് പറ ഹാലേലൂയ്യ. പറഞ്ഞേ ഹാലേലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുള്ളതായിരിക്കണം. ഞാൻ ചിന്തിക്കണം എപ്പോഴും, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു സുദിനമുണ്ട്, എനിക്കൊരു സുദിനമുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 41 അധ്യായത്തിൽ 3 വാക്യം പഠിപ്പിച്ചത്, മർത്യവർഗത്തിന്റെ മേലുള്ള കർത്താവിന്റെ തീർപ്പാണ്. അതുകൊണ്ട് ജീവിതാന്ത്യത്തെ കുറിച്ച് ഓർക്കണം, മരണത്തെ കുറിച്ച് ഓർക്കണം. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ്യ. എഴുതി പറഞ്ഞേ ഹാലേലൂയ്യ. പറഞ്ഞേ ഹാലേലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 38 അധ്യായത്തിൽ അതിന്റെ 22 വാക്യം, പ്രഭാഷകന്റെ പുസ്തകം 38:22 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ, ഇന്നലെ ഞാൻ ഇന്നു നീ. ഇതാ വചനം പറയുകയാണ്, എന്റെ അവസാനം അനുസ്മരിക്കുക. ഇത് ആരാ പറയുന്നത്? ഇത് മരിച്ചു കിടക്കുന്ന വ്യക്തി നമ്മളോട് പറയുകയാണ്, എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ, ഇന്നലെ ഞാൻ ഇന്ന് നീ, ഇന്നലെ ഞാൻ ഇന്ന് നീ. സാധാരണ സിമത്തേരികളിലൊക്കെ എഴുതി വെക്കാറുണ്ട്, ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു കുരിശൊക്കെ വരച്ച് വെച്ച് സാധാരണ എഴുതി വെക്കാറുണ്ട്. എന്നാൽ ഇന്ന് പല സിമത്ത് പണ്ടൊക്കെ അത് ധാരാളം കണ്ടിട്ടുണ്ട്. ഇന്നത്തെ സിമത്തേരികളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള വചനങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ ചിത്രമൊക്കെ വരച്ചു വെച്ച് എന്നിട്ട് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നുള്ള പോസിറ്റീവ് വചനങ്ങളൊക്കെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. വളരെ നല്ല കാര്യം, നമുക്കൊരു പ്രത്യാശ നൽകും. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിമത്തേരിയുടെ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൂടെ എഴുതി വെക്കണം. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് പിശാച് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എടുത്തു കളയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഓടുകയാണ്, നെട്ടോട്ടമോടുകയാണ്. നാളെ മരിക്കേണ്ടവനാ, ഒരു പക്ഷെ നാളെ ഒരു 6 മണ്ണ് നോക്കി പാർക്കുന്നവനാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ, മുമ്പിലതാ നിൻ ഖബറിടമല്ലോ. ഈ പാട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന എന്താ? ഇന്നലെ ഉള്ളവരെ ഇന്ന് കാണത്തില്ല. ഈ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിലെ 38 അധ്യായത്തിലെ 22 ഈ വചനമാണ് പാട്ടായിട്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ അവസാനം അനുസ്മരിക്കുക, നിന്റേതും അപ്രകാരം തന്നെ, ഇന്നലെ ഞാൻ ഇന്ന് നീ. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയ്യ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താ? ക്രിസ്ത്യാനിയുടെ ജീവിതം എന്നാൽ ഒരു ഓട്ടമാണ്, ഒരു യുദ്ധമാണ്. പൗലോസ് ലീഗ പറയുന്നുണ്ട്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ട, ഒരു യുദ്ധ. ഇത് ദൈവസന്നിധിയിൽ യുദ്ധം ചെയ്താണ് ഒരു വ്യക്തി ജീവിക്കുന്നത്. ഒരു വ്യക്തിയെ മാമോദീസ സ്വീകരിക്കാൻ, നമ്മളൊരു പക്ഷേ നമ്മൾ ശിശുസ്നാനം സ്വീകരിച്ചവരായതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ മാമോദീസയെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാകില്ല. എന്നാൽ നമ്മുടെ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെയോ ഒക്കെ മാമോദീസയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മൾ മാമോദീസ സ്വീകരിക്കാൻ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും ചേർന്ന് അല്ലെങ്കിൽ ബന്ധുജനങ്ങളും എല്ലാവരും ചേർന്ന് ഈ കൈക്കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് ദൈവാലയത്തിൻ്റെ പ്രധാന വാതിലിന് വെളിയിൽ. അവിടെ ഒരു ക്രിസ്ത്യാനിയുടെ ഓട്ടം ആരംഭിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി ജനിക്കാൻ പോവുകയാണ്, ഭൂമിയിലേക്ക് ഒരു കുഞ്ഞു ജനിച്ചു, അവനൊരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന്റെ നിയമം സ്വീകരിക്കാൻ പോവുകയാണ്, അവൻ അവന്റെ ഓട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞിനെയും കൊണ്ട് ജ്ഞാനസ്നാന മാതാപിതാക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുജനങ്ങളും കൂടി ദൈവാലയത്തിന്റെ പ്രധാന കവാടം, ആനവാതിൽ എന്ന് വിളിക്കുന്ന പ്രധാന കവാടത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ക്രമപ്രകാരം തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പുരോഹിതരും ശുശ്രൂഷികളും ഈ ദൈവാലയ കവാടത്തിന്റെ മുമ്പിലേക്ക് വരും. അവിടെ ചെന്ന് അവന്റെ ആഗ്രഹം ചോദിക്കും. ഈ കുഞ്ഞിന് വേണ്ടി അവന്റെ ആഗ്രഹം അല്ലെങ്കിൽ അവന്റെ വിശ്വാസം ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഏറ്റുപറയും. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലുള്ള ആ ഒരു വിശ്വാസം, അപ്പസ്തോലന്മാരുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിലുള്ള വിശ്വാസം, ശരീരത്തിന്റെ ഉയർപ്പിൽ മരണത്തിലൊക്കെയുള്ള വിശ്വാസം, ഈ വിശ്വാസമൊക്കെ ഏറ്റുപറഞ്ഞ്
അതിനുശേഷം ഈ കുഞ്ഞിനെ ശുദ്ധീകരണ കർമ്മം പ്യൂരിഫിക്കേഷൻ സൈത്തുപയോഗിച്ച് അവനെ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് അവനെ ദൈവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കും. ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ ഇവനെ കൊണ്ടുപോകുന്നത് ദൈവാലയ മധുബഹായുടെ വലതുവശത്തുള്ള മോശയുടെ കൂടാരം എന്നറിയപ്പെടുന്ന കൂടാരത്തിന് മുമ്പിൽ ജ്ഞാനസ്നാന തൊട്ടിയിലേക്ക് മുമ്പിലാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ശിറോമലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് അൾത്താര ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അൾത്താര യഥാർത്ഥത്തിൽ മൂന്ന് കൂടാരങ്ങളാണ്. ഇത് നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്ന് കൂടാരങ്ങൾ, മധ്യത്തിലൊരു വലിയ കൂടാരം, ഇടതുവശത്തൊരു കൂടാരം, വലതുവശത്തൊരു കൂടാരം. അൾത്താരയുടെ ഇടതുവശത്തും അൾത്താരയുടെ വലതുവശത്തും. പ്രിയ സഹോദരങ്ങളെ, അതിൽ ഇടതുവശത്തുള്ള കൂടാരം, അൾത്താരയുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ വലതുവശം, ജനത്തിൻ്റെ വലതുവശത്തുള്ള കൂടാരം മോശയുടെ കൂടാരവും ജനത്തിൻ്റെ ഇടതുവശത്തുള്ള കൂടാരം ഏലിയായുടെ കൂടാരവുമാണ്. അതിനെക്കുറിച്ച് പറയുന്നത് മൂന്ന് കൂടാരങ്ങൾ. പത്രോസ് ലേഖ ഈശോയുടെ രൂപാന്തരീകരണ സമയത്ത് പറയുന്നുണ്ടല്ലോ, നമുക്ക് ഇവിടെ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. മൂന്ന് കൂടാരങ്ങൾ അവിടെയുണ്ട്. അതിൽ മധ്യഭാഗത്തുള്ള കൂടാരമാണ് മിശിഹായുടെ കൂടാരം. നിയമങ്ങളുടെ കൂടാരത്തെ കൂടാരം എന്നാണ് മോശയുടെ കൂടാരത്തെ അറിയപ്പെടുന്നത്. നിയമങ്ങളുടെ കൂടാരം, മറ്റേത് പ്രവചനങ്ങളുടെ കൂടാരം. ഈ മൂന്ന് കൂടാരങ്ങൾ കൊണ്ട് സഭ അർത്ഥമാക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, നിയമങ്ങളെയും പ്രവാചകന്മാരെയും അസാധുവാക്കാനല്ല, നിയമങ്ങളെയും പ്രവചനങ്ങളെയും പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഈശോ പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, ഈ കൂടാരങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ അഥവാ മിശിഹ നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ്. നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് മിശിഹ എന്നാണ് ഈ മൂന്ന് കൂടാരങ്ങൾ കൊണ്ട് അർത്ഥമാക്കേണ്ടത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ജനത്തിന്റെ വലതുവശത്ത് മധുബഹായുടെ ഇടതുവശത്തുള്ള ആ മോശയുടെ കൂടാരത്തിലാണ് ജ്ഞാനസ്നാനത്തൊട്ടി, ആ നിയമങ്ങളുടെ കൂടാരത്തിലാണ് ജ്ഞാനസ്നാനത്തൊട്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജ്ഞാനസ്നാനത്തൊട്ടിക്ക് മുമ്പിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ കുഞ്ഞിൻ്റെ ശിരസിൽ മൂന്ന് പ്രാവശ്യം കുരിശാകൃതിയിൽ ജലമൊഴിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ബാവായുടെയും പുത്രൻ്റെയും രുഹാദുകുദിശായുടെയും നാമത്തിൽ നിന്നെ ഞാൻ മമോദീസമുക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ശിരസിൽ കുരിശാകൃതിയിൽ മൂന്ന് പ്രാവശ്യം ജലമൊഴിക്കുന്നതോടെ ഈ കുഞ്ഞ് ജലത്താൽ വീണ്ടും ജനിക്കപ്പെട്ടു. അവൻ മോശയുടെ കൂടാരത്തിൽ വെച്ച് ജ്ഞാനസ്നാനത്തൊട്ടിയിൽ സ്നാനം സ്വീകരിച്ച് അവൻ മിശിഹായുടെ നിയമം സ്വീകരിച്ചു. ഇനി അവൻ ക്രിസ്ത്യാനിയാണ്. അവിടെ നിന്ന് അവൻ്റെ ഓട്ടം തുടങ്ങുകയാ, ക്രിസ്ത്യാനിയായുള്ള അവൻ്റെ ഓട്ടം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അതിനുശേഷം ജലത്താൽ വീണ്ടും ജനിച്ച കുഞ്ഞിന്റെ കരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട പുരോഹിതൻ ഒരു കത്തിച്ച മെഴുകുതിരി നൽകും. ഈ കത്തിച്ച മെഴുകുതിരി ജീവിക്കുന്ന നിത്യപ്രകാശമായ ക്രിസ്തുവിന്റെ പ്രതീകം, നിത്യപ്രകാശമായ ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിന്റെ നിയമം ഈ കുഞ്ഞ് സ്വീകരിക്കുകയാണ്. അതിന്റെ പ്രതീകമാണ് ഈ കത്തിച്ച മെഴുകുതിരി. അതോടൊപ്പം ഒരു വെളുത്ത തുവാല കൂടെ ഈ കുഞ്ഞിന് വൈദികം നൽകും, അവന്റെ ശരീരത്തിൽ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഒരു വെളുത്ത ഉടുപ്പ്, വെഞ്ചിരിച്ച ഉടുപ്പ് അവന് നൽകും. ഈ ഉടുപ്പ് എന്തിന്റെ പ്രതീകമാണ്? ആദത്തിന്റെ പാപം മൂലം മനുഷ്യകുലത്തിൽ നഷ്ടപ്പെട്ട മഹത്വത്തിന്റെ വിശുദ്ധ വസ്ത്രം, മഹത്വത്തിന്റെ വിശുദ്ധ വസ്ത്രം ആദത്തിന്റെ പാപം മൂലം നഷ്ടപ്പെട്ടു. പരിശുദ്ധ മാമോദീസയിലൂടെ, പരിശുദ്ധ സഭയിലൂടെ ദൈവമായ കർത്താവ് ക്രിസ്തുവിന്റെ നിയമം സ്വീകരിച്ച ഈ കുഞ്ഞിന് ആ മഹത്വത്തിന്റെ വിശുദ്ധ വസ്ത്രം അവന് തിരിച്ചു നൽകുകയാ. അതിന്റെ പ്രതീകമാണ് ആ വെളുത്ത തുവാല, അല്ലെങ്കിൽ ആ കുഞ്ഞുടുപ്പ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വെളുത്ത തുവാലയും കത്തിച്ച മെഴുകുതിരികളുമായി മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും ബന്ധുജനങ്ങളും ചേർന്ന് കാർമ്മികന്റെയും സഹകാർമ്മികരുടെയും ശുശ്രൂഷികളുടെയും നേതൃത്വത്തിൽ പ്രദക്ഷിണമായി ക്രിസ്തുവിന്റെ കൂടാരത്തിലേക്ക്, മിശിഹായുടെ കൂടാരത്തിന് മുമ്പിലേക്ക് പ്രദക്ഷിണമായി പോകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മിശിഹായുടെ കൂടാരത്തിന് മുമ്പിൽ വെച്ച് ഈ കുഞ്ഞിനെ തൈലാഭിഷേകം അഥവാ സ്ഥൈര്യലേപനം നൽകും.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുഞ്ഞിനെ സ്ഥൈര്യലേപനം നൽകി, മൂറോൻ അഭിഷേകം നൽകി, അവനെ പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈശോ പറഞ്ഞു ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ജലത്താൽ മോശയുടെ കൂടാരത്തിൽ നിന്ന് ജലത്താൽ അവൻ വീണ്ടും ജനിച്ചു എങ്കിൽ മിശിഹായുടെ കൂടാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കപ്പെട്ട കുഞ്ഞ് ആത്മാവിനാൽ വീണ്ടും ജനിച്ചു. അങ്ങനെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച ഈ കുഞ്ഞിനു വേണ്ടി കർത്താവിന്റെ അഭിഷിക്തർ മധുബഹായിൽ പ്രവേശിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ ബലിയർപ്പണത്തിനിടയിൽ പിതാവിനാലും പരിശുദ്ധാത്മാവിനാലും സ്ഥിരീകരിക്കപ്പെട്ട ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിക്ക് ആദ്യ കുർബാന കൂടെ നൽകി അവനെ മിശിഹായിൽ സ്ഥിരീകരിക്കും. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, അവൻ അന്നു മുതൽ ഈശോയുടെ അടിമയാണ് എന്ന് പറഞ്ഞാൽ അവൻ അൾത്താരയിൽ ബലിയർപ്പിക്കപ്പെട്ട മിശിഹായുടെ അടിമയാണ് അവൻ, അൾത്താരയിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ഈ ക്രിസ്ത്യാനി ഓടേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇനി ഈ ക്രിസ്ത്യാനി ഓടേണ്ടത് അൾത്താരക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ സ്വർഗം ലക്ഷ്യം വെച്ചുള്ള ഓട്ടമാണ് ഇനി അവൻ്റെത്. അവൻ ഓടുന്നത് സ്വർഗം ലക്ഷ്യം വെച്ച അവൻ്റെ നിത്യത, അവൻ്റെ ഈ ഭൂമി ഒരു താൽക്കാലിക വസതിയാണ്. ഇവിടെ നിന്ന് അവൻ ഓടുകയാണ്, അവൻ യുദ്ധം ചെയ്യുകയാണ്, തിന്മയ്ക്കെതിരെ പടവെട്ടുകയാണ്. അങ്ങനെ അവൻ സ്വർഗം ലക്ഷ്യം വെച്ച് ഓടേണ്ടവനാണ്. വലതുകരമേർത്തി സ്വരമേർത്തി പറയട്ടെ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ശിവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അങ്ങനെ സ്വർഗം ലക്ഷ്യം വെച്ച് ഓടേണ്ട ഈ വ്യക്തി അവന്റെ ഓട്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവൻ എന്തു പറ്റും? അവന് മരണം സംഭവിക്കും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അവന്റെ ഓട്ടത്തിന് ശേഷം, പ്രിയ സഹോദരങ്ങളെ, മരണത്തിന് ശേഷം അവന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് അവൻ പോകുന്നത്, അവൻ ചെല്ലുന്നത് നിത്യതയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്കാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മധുബഹായുടെ വലതുവശത്തുള്ള, ജനത്തിൻ്റെ ഇടതുവശത്തുള്ള ഏലിയായുടെ കൂടാരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏലിയായുടെ കൂടാരത്തിൽ അവിടെയാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്നത്. ഏലിയായുടെ കൂടാരത്തിലാണ് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, അവൻ ദൈവാലയത്തിൻ്റെ മധുബഹായുടെ ഇടതുവശത്തുള്ള മോശയുടെ കൂടാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നിയമം സ്വീകരിച്ച് അവൻ ക്രിസ്തുവിൽ സ്ഥിരീകരിക്കപ്പെട്ട് മധുബഹായ്ക്ക് ചുറ്റും ഓടി അവൻ്റെ ജീവിതം അവസാനിച്ചാൽ അവൻ തിരിശേഷിപ്പായി എവിടെ? ദൈവാലയത്തിൽ തന്നെ സ്വർഗത്തോട് ചേർന്ന് ജീവിക്കേണ്ടവനാണ്. എത്രയോ മനോഹരമായിട്ടാണ് പരിശുദ്ധ സഭ ഈ കാര്യം ചില അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സ്വരം ഉയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 34-ാമത്തെ വാക്യം, ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 34-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിപതിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി. ഏതാ ദിവസം? നിന്റെ മരണത്തിന്റെ ദിവസം. നിന്റെ മരണത്തിന്റെ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്നു വീഴും. പിശാചിന്തിയും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ, ഇതൊക്കെ നമ്മൾ ഇന്ന് എടുത്തു കളയും. അതുകൊണ്ട് നമ്മൾ മരണം വരും ഒരു നാളെന്നുള്ള പാട്ടോ അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏതെങ്കിലും പാട്ടോ കേൾക്കുമ്പോൾ രണ്ട് ചവിട്ടിലും അപ്പൊ കടിച്ചു വെച്ച് ഇത് കേൾക്കണ്ട, ഇത് മരിച്ചവർക്ക് വേണ്ടി. പണ്ട് ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു, എൻ്റെ അമ്മാമ്മ എന്നെ ഒത്തിരി ആത്മീയതയിൽ വളരാൻ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതായത് എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ പപ്പായുടെ അമ്മ. അമ്മാമ്മ മരിക്കുന്നതിന് മുമ്പ്, ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മാവ് മരിക്കുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ മുതൽ എന്നെയും കൊണ്ട് പള്ളിയിൽ പോവും, ധ്യാനത്തിന് പോവും, കൺവെൻഷന് പോവും, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞ് ശവസംസ്കാരത്തിന് കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി സ്ഥലത്തൊക്കെ എന്നെ അമ്മാമ്മ കൊണ്ടുപോകും. അങ്ങനെ എന്നെ ആത്മീയമായിട്ട് വളരുന്നതിൽ അമ്മാമ്മയുടെ പങ്ക് ഒരു പ്രധാനപ്പെട്ടതാണ്.
ഒരിക്കൽ ഒരു ഞായറാഴ്ചയാണെന്ന് ഓർക്കുന്നു, അമ്മാമ്മ അമ്മയോട് എല്ലാവരും ഒരുമിച്ച് വീടിന്റെ മുറ്റത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഉച്ച കഴിഞ്ഞുള്ള സമയം. അതിന്റെ തലേ ദിവസം എനിക്ക് തോന്നുന്നു എന്നെ എന്തോ മരിച്ച ശവസംസ്കാര ശുശ്രൂഷയ്ക്കോ അങ്ങനെ എന്തോ കൊണ്ടുപോയിരുന്നു. അപ്പൊ അന്ന് അവിടെ കേട്ട മരണം വരും വരുന്നാൾ എന്നുള്ള പാട്ടുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ ഇങ്ങനെ നമ്മൾ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മുടെ അതിന്റെ ചിന്തയുണ്ടാവും. അപ്പൊ ഈ പാട്ടിന്റെ മനസ്സിൽ കിടപ്പുണ്ട്, കാരണം കഴിഞ്ഞ ദിവസം കേട്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വായിലേക്ക് ഈ പാട്ട് കയറി വന്നു. ഞാൻ വെറുതെ ഇങ്ങനെ ആര് ഒന്നും ശ്രദ്ധിച്ചിട്ടല്ല, വെറുതെ ഇങ്ങനെ പാടി മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറഞ്ഞു, കുരുത്തം കട്ടവനെ മിണ്ടാതിരിയടാ, ഇത് മരിച്ചവരുടെ പാട്ടാ, എടുത്ത വഴിക്ക് അമ്മാമ്മ പറഞ്ഞു. പക്ഷെ നമ്മൾ പിള്ളേരാണല്ലോ, നമ്മളിത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാമ്മ പറഞ്ഞ അനുസരിക്കൊന്നുമില്ല. ഞാൻ അത് കേട്ടപ്പോൾ അമ്മാമ്മ പറഞ്ഞപ്പോൾ പാടാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ അമ്മാമ്മ പറഞ്ഞപ്പോൾ അമ്മാമ്മയെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് ഞാൻ ചെന്ന് അമ്മാമ്മയുടെ അടുത്ത് പോയിട്ട് മൂത്തു നോക്കി തലയൊക്കെ കുലുക്കി പാടി മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ അമ്മാമ്മ ചാടി എണീറ്റു, കുത്തി പിടിക്കുന്ന ഒരു മുളക്കോലുണ്ട് അത് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ നിന്നോടല്ലേടാ പറഞ്ഞതെന്ന് പറഞ്ഞ് എന്നെ തല്ലാനായിട്ട് ഓങ്ങി വന്നു. ഞാൻ കുറച്ച് ഒന്ന് ഓടി മുറ്റത്തിന്റെ അപ്പുറത്ത് ചെന്ന് നിന്നോട്ട് തിരിഞ്ഞു നിന്നോട്ട് ഞാൻ വീണ്ടും പാടി മരണം വരും ഒരു നാൾ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഞാനും അമ്മാമ്മയും അന്ന് ഞങ്ങളുടെ പറമ്പ് മുഴുവൻ ഓടിക്കളിച്ചു. ഞാൻ കുറച്ചുകൂടി അപ്പുറത്ത് പോയി ഓടി നിൽക്കും, അമ്മാമ്മ തിരിഞ്ഞു നോക്കി അമ്മാമ്മേനെ നോക്കി പാടും, അമ്മാമ്മ പിന്നാലെ ഓടി വരും. അങ്ങനെ അവസാനം ഞാനും കഥച്ചു, അമ്മയും കഥച്ചു. ഞാൻ ഓടി ചാമ്പമരത്തിന്റെ മണ്ടയിൽ കയറി. ഇനി എന്നെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, കുട്ടിയല്ലേ, അതിൻ്റെ മുകളിലേക്ക് എന്തായാലും കയറി വരത്തില്ല. ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി പാടി മരണം വരുമൊരു നാൾ. പ്രിയ സഹോദരങ്ങളെ, അമ്മ അവിടെ ഇരുന്ന് കുറേ കൊച്ചയൊക്കെ എടുത്ത് അങ്ങ് പോയി. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ പാട്ടൊക്കെ കേട്ടാൽ, ശവസംസ്കാര ശുശ്രൂഷയിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു ദേഷ്യ, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പാടില്ലാത്ത, ഇത് പാടാൻ പാടില്ലാത്തതാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ആശ്രമത്തിൽ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും രാവിലെ 4:30 ഈ പാട്ട് ഓണാക്കി വയ്ക്കും. ഇന്നും എല്ലാ ദിവസവും രാവിലെ 4:30 ഈ പാട്ട് ഓണാക്കി വെക്കും. 4:30 മുതൽ 5 മണി വരെ ഞങ്ങൾ ഫ്രഷ് ആകുന്ന സമയം ഈ പാട്ട് കേട്ടുകൊണ്ടാണ് എല്ലാവരും അവിടെയുള്ള സഹോദരങ്ങളൊക്കെ എഴുന്നേൽക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹാലേലൂയാ. സ്വരമുയർത്തി പറ ഹാലേലൂയാ. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ ഓർക്കണം, നിന്റെ മരണത്തെ കുറിച്ച് നീ ഓർക്കണം, നിന്റെ മുൻകാല ജീവിതത്തെ കുറിച്ച് നീ ഓർക്കണം, അല്ലെങ്കിൽ എന്തു പറ്റും. ലൂക്കായുടെ സുവിശേഷം 21:34 പറഞ്ഞതുപോലെ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് വീഴും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പുരോഹിതനെ പരിചയപ്പെട്ടു. ഒരു പുരോഹിതൻ, ആ അച്ഛൻ്റെ പ്രത്യേകത, ഞാൻ അച്ഛൻ്റെ ആശ്രമത്തിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ സഹോദരങ്ങളെ, അച്ഛൻ തലയൊക്കെ മൊട്ടയടിച്ച് നടക്കുന്ന അച്ഛനാണ്. ഞാൻ ആദ്യമായിട്ടാണ് തല മൊട്ടയടിച്ച ഒരു അച്ഛനെ കാണുന്നത് അന്ന്. ഇപ്പം കണ്ടിട്ടുണ്ട് അതിന് ശേഷം, പക്ഷേ ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതുവരെ തലയിൽ മുടിയില്ലാത്ത അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കഷണ്ടിയൊക്കെ വന്ന് മുടി പോയവർ, പക്ഷേ തല മൊട്ടയടിച്ച് നടക്കുന്ന അച്ഛന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുറച്ച് നാളൊക്കെ ഉണ്ടായ സമയത്ത് അച്ഛനോട് ചോദിക്കാൻ ഒരു മടി, അച്ഛാ എന്തിനാ ഈ തല മൊട്ടയടിച്ച് നടക്കണേ. പക്ഷേ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ധൈര്യസമേതം അച്ഛനോട് ചോദിച്ചു, അച്ഛാ അച്ഛൻ എന്തിന് ഈ തലമുടി മൊട്ടയടിച്ചിരിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ എൻ്റെ അടുത്ത് ഒരു ചെറിയ ബുക്ക്ലെറ്റ്, അച്ഛന് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി അച്ഛൻ എഴുതി ഉണ്ടാക്കിയ അച്ഛൻ്റെ ആശ്രമ ജീവിതം, മറ്റാർക്കും വേണ്ടിയുള്ളതല്ല, അച്ഛന് ജീവിക്കാൻ അച്ഛൻ തന്നെ ഉണ്ടാക്കിയ അച്ഛൻ്റെ ആശ്രമ നിയമം ഒരു പുസ്തകം എടുത്ത് കാണിച്ചിട്ട് ഒരു പോയിൻ്റ് എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാൻ ആ പോയിന്റ് വായിച്ചപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, നീ നിന്റെ തല മുണ്ടനം ചെയ്ത് നിന്റെ മുഖം ക്ഷൗരം ചെയ്ത് നീ മരണത്തെ ധ്യാനിക്കണം. അന്ന് എനിക്ക് മരണത്തെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല, ഇങ്ങനെ അങ്ങനെയൊക്കെ. പ്രിയ സഹോദരങ്ങളെ, അപ്പം അതിനകത്ത് ഞാൻ ഞെട്ടിപ്പോയി. നീ നിന്റെ തല മുണ്ടനം ചെയ്ത് നിന്റെ മുഖം ക്ഷൗരം ചെയ്ത് നിന്റെ മരണത്തെ ധ്യാനിക്കണം. ഞാൻ അപ്പോൾ എടുത്തു വഴിക്ക് അച്ഛനോട് ചോദിച്ചു, എൻ്റെ അച്ഛാ ഇവിടെ മനുഷ്യൻ എങ്ങനെയാ ജീവിക്കണേന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല, ആ സമയത്താണോ തലയൊക്കെ മുട്ടയടിച്ച് മരണത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെ ജീവിച്ചതിൽ നിന്ന് ഞാൻ ഒരു പുതിയ പാഠം പഠിച്ചു. അച്ഛനിൽ നിന്നാണ് ഞാൻ ആ പാഠം പഠിച്ചത്, മനുഷ്യൻ അവൻ്റെ മരണത്തെക്കുറിച്ച് എന്നും ഓർത്തിരിക്കേണ്ടവനാണ്. മനുഷ്യൻ അവൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, മോനെ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മരണത്തിനപ്പുറമുള്ള നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കും, മരണത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ച് ഓർക്കും,
നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള പാപങ്ങൾ, ഈ ഭൂമിയിലുള്ള നമ്മുടെ വഴിവിട്ട ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക. ഇതാ പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. നീ ജീവിതാന്തത്തെ കുറിച്ച് ഓർക്കണം, നീ നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് ഓർക്കണം. ജീവിതാന്തം ഓർത്ത് നിനക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. നിന്റെ നാശത്തെയും നിന്റെ മരണത്തെയും ഓർത്ത് നീ ദൈവത്തിന്റെ കൽപ്പന പാലിക്കണം. വലതുകരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകൻ 7:36, പ്രഭാഷകൻ 7:36 നമുക്കൊന്ന് വായിക്കാം. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്തത്തെ പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നു, ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും, നീ ഒരു പാപം ചെയ്യാൻ മുതിരുമ്പോൾ, നീ ഒരു ദൈവത്തിന് നിഷിദ്ധമായ ഒരു കാര്യം ചെയ്യാൻ മുതിരുമ്പോൾ, പാപം എന്ന് ഉദ്ദേശിച്ചാൽ ദൈവത്തിന്റെ കൽപ്പന നിന്നോട് പറയുന്നു നീ ഇന്നത് ചെയ്യരുത്. ദൈവത്തിന്റെ വചനം നിന്നോട് പറഞ്ഞു നീ ഇന്നത് ചെയ്യരുത്. ധാർമ്മികമായി നീ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നീ ചെയ്യാൻ മുതിരുമ്പോൾ അപ്പൊ നിന്റെ മനസ്സിലേക്ക് ഓർക്കണം. പ്രഭാഷകൻ പറയുകയാണ്, നീ ഓർക്കുമ്പോൾ നിനക്ക് പാപം ചെയ്യേണ്ടി വരികയില്ല. വലതുരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ നീ ഓർക്കുമ്പോൾ നിനക്ക് നിത്യതയെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാകും. നിത്യതയുണ്ട്, ഈ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. പലരും ചിന്തിക്കുന്നത് ഈ കാട്ടിലൊക്കെ കാളയും പട്ടിയും പോത്തും ഒക്കെ ജീവിക്കുന്നത് പോലെ, ഇങ്ങനെ മനുഷ്യനൊക്കെ മനുഷ്യന്റെ ജീവിതം അതുപോലെ തന്നെയാ. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നുമില്ല, അതുകൊണ്ട് എന്തും ചെയ്യാം അല്ലെ. പശുവും പോത്തും ഒക്കെ ജീവിക്കുന്ന അങ്ങനെയാണല്ലോ, കടുവയും സിംഹവും ഒക്കെ ജീവിക്കുന്ന അങ്ങനെയാണല്ലോ. ഇതിനപ്പുറം അവർക്ക് ഒന്നുമില്ല, അതുകൊണ്ട് അവർക്ക് ഒന്നും നോക്കണ്ട. അങ്ങനെ തന്നെയാണ് മനുഷ്യൻ എന്നാണ് പലരുടെയും ധാരണ, അല്ലെങ്കിൽ പിശാച് അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്തിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് കാര്യം, അല്ലെങ്കിൽ ഒരു തെറ്റായ ബോധ്യം. ഈ ബോധ്യം അവന്റെ മനസ്സിലുള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ജീവിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ധാർമ്മികമായി ഒരു വ്യത്യാസവും ഇല്ലാതെ, ഇങ്ങനെ ധാർമ്മികമായി ഒന്നും നോക്കാതെ ഇങ്ങനെ ഒരു ഒരു വഴിവിട്ട ജീവിതം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം, ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുകയാണ്, ഈ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്. ഞാനൊരു കഥ പറയാം, ഇത് കഥയാണ്, സംഭവമല്ല കേട്ടോ. ഈ കഥ ഇങ്ങനെയാണ്, ഒരു അമ്മയുടെ ഉദരത്തിൽ വസിക്കുന്ന രണ്ടു കുഞ്ഞുങ്ങൾ, രണ്ടു കുട്ടികൾ, ഒരു ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികൾ. ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റും എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയുള്ള അകത്ത് കിടന്ന് സംസാരിക്കാൻ പറ്റില്ല നമുക്കറിയാം, എന്നാലും ഒരു എക്സാമ്പിളായിട്ട്, അകത്ത് കിടന്ന് അമ്മയുടെ വയറ്റിൽ കിടന്ന് ഗർഭാശയത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന രണ്ട് കുട്ടികൾ, രണ്ട് ആൺകുട്ടികളാണ്. അതിൽ ഒരു കുട്ടിയുടെ പ്രത്യേകത, അവൻ നല്ല പ്രത്യാശയുള്ള ഒരു കുഞ്ഞാണ്, പ്രത്യാശയുള്ള കുഞ്ഞ്. മറ്റേ കുഞ്ഞിൻ്റെ പ്രത്യേകത, അവനൊരു പ്രത്യാശയും ഇല്ലാതെ ഒരു ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന ഒരു കുഞ്ഞാണ്. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ ഈ പ്രത്യാശ ഇല്ലാത്ത കുട്ടി പ്രത്യാശയുള്ള കുട്ടീനെ ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, എടാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കേണ്ട ഇതിൻ്റെ ഉള്ളിൽ കിടന്ന്. ഇതാണ് നമ്മുടെ ലോകം, ഇതാണ് നമ്മുടെ ലോകം. ഇവിടെ കിടന്ന് നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുക, ഇനിയും നമ്മളിങ്ങനെ വലുതാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിച്ചു പോകും. നമുക്ക് രണ്ടുപേർ കൂടെ, ആദ്യമൊക്കെ നമുക്ക് ഇതിൽ കിടന്ന് നീന്തി കളിക്കാനും ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കിടക്കാനൊന്നും സ്ഥലമില്ല, നമ്മൾ ടൈറ്റായി, നമുക്ക് ശ്വാസം മുട്ടി തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനി നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ മരിക്കാറായി, നമ്മുടെ ജീവിതം അവസാനിക്കാറായി, നമ്മളിവിടെ തീരും. എന്നാൽ ഇത് കേട്ട പ്രത്യാശയുള്ള കുഞ്ഞ് ആ പ്രത്യാശയില്ലാത്ത കുട്ടിയോട് പറഞ്ഞു, എടാ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇതല്ല നമ്മുടെ ലോകം, ഇതൊരു താൽക്കാലിക വസതി മാത്രം. ഒരു കുറച്ച് നാളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കും, അതിനുശേഷം നമ്മൾ വിശാലമായ മറ്റൊരു ലോകത്തിലേക്ക് പോകും, വിശാലമായ ഒരു ലോകം. അവിടെ നമുക്ക് അമ്മയുണ്ട്, അവിടെ നമുക്ക് അച്ഛനുണ്ട്, നമുക്ക് സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരോടുമൊപ്പം സന്തോഷമായിട്ട് ഒരു വിശാലമായ ലോകത്തിൽ നമ്മൾ ജീവിക്കും.
എന്നാൽ പ്രത്യാശയില്ലാത്ത കുഞ്ഞ് ഇവനെ കളിയാക്കിട്ട് പറഞ്ഞു, എടാ മണ്ട, നീ എന്താടാ ഈ പറയുന്നത്? ഈ ലോകത്തിനപ്പുറം നമുക്കൊരു ലോകമില്ല, ഈ ജീവിതത്തിനപ്പുറം നമുക്കൊരു ജീവിതമില്ല, ഇവിടെ തീരും. അവൻ പറഞ്ഞു, അല്ല, നമ്മൾ പോകും. നമ്മൾ പോകുന്നത് നമ്മുടെ അമ്മയുടെ മടിത്തട്ടിലോട്ടാണ്. നമ്മൾ അമ്മയുടെ മാറോട് ചേർന്ന് അമ്മിഞ്ഞ നുകരും. നമ്മൾ ഈ അതരങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കും, സംസാരിക്കും, കണ്ണുകൾ കൊണ്ട് കാണും, കാതുകൾ കൊണ്ട് കേൾക്കും, നമ്മൾ ഈ കൈകാലുകൾ അനക്കി നടക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. മറ്റേ കുഞ്ഞു പറഞ്ഞു, ഇല്ല, ഇതിവിടെ തീരും, നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോവുക, ഇതിനപ്പുറം നമുക്കൊരു ജീവിതമില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ അവൻ ചോദിച്ചു, നിനക്ക് നമുക്ക് വേറൊരു ജീവിതമുണ്ടെങ്കിൽ അത് എവിടെയാണ്? അവൻ പ്രത്യാശയുള്ള കുട്ടി പറഞ്ഞു, അതെനിക്കറിയത്തില്ല, നമുക്ക് ജീവിതമുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് അറിയത്തില്ല. എനിക്കൊരു അമ്മയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആ അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല. നീ കണ്ടിട്ടുണ്ടോ അമ്മയെ? കുഞ്ഞു പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കൊരമ്മയുണ്ട്. അവൻ വിശ്വസിക്കുന്നു, എനിക്കൊരമ്മയുണ്ടെന്ന്. എന്നാൽ പ്രത്യാശയില്ലാത്ത കുട്ടി പറയുക, നമുക്കൊരമ്മയൊന്നുമില്ല, അങ്ങനൊരു സാധനവുമില്ല, ഇതാണ് നമ്മുടെ ജീവിതം, ഇവിടെയാണ്, ഇവിടെ തീരും നമ്മുടെ ജീവിതം. എന്നാൽ പ്രത്യാശയുള്ള കുഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് ഉറപ്പായുമുണ്ട്, അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒന്ന് മാത്രം എനിക്കറിയാം, ഞാൻ എൻ്റെ അമ്മയാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മയാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ്. അവളെ ഞാൻ കണ്ടിട്ടില്ല, അവളെ ഞാൻ അനുഭവിച്ചിട്ടില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ അമ്മയാൽ ഞാൻ പൊതിയപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, 9 മാസവും 9 ദിവസവും 9 വിനാഴികയും കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പ്രസവിച്ചു. കുഞ്ഞുങ്ങളെ രണ്ടും അമ്മ പ്രസവിച്ചു. അമ്മയുടെ മടിത്തട്ടിലോട്ട് അവർ ജനിച്ചു വീണു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മരണം. ഈ ഭൂമിയാകുന്ന ഗർഭാശയത്തിൽ നിന്ന് സ്വർഗമാകുന്ന വലിയ ലോകത്തോട്ട് ദൈവപിതാവിൻ്റെ മടിത്തട്ടിലോട്ടുള്ള ജനനമാണ് നിന്റെ മരണം. ഈ ഭൂമിയാകുന്ന ആ ഞെരുങ്ങിയ ഗർഭാശയമാകുന്ന ഭൂമിയുടെ ഗർഭാശയത്തിൽ നിന്ന് സ്വർഗമാകുന്ന വിശാലമായ ലോകത്ത് ദൈവപിതാവിൻ്റെ മടിത്തട്ടിലോട്ടുള്ള ജനനമാണ് നിന്റെ മരണം. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. സ്വരമെഴുതി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. ഈ ബോധ്യം നിനക്കുണ്ടായാൽ ഈ ഭൂമിയിൽ നീ സന്തോഷത്തോടെ ജീവിക്കും. ക്രിസ്തുവിൽ ആനന്ദിച്ചുകൊണ്ട്, മിശിഹായിൽ ആനന്ദിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നീ സന്തോഷത്തോടെ ജീവിക്കും. അല്ലാത്തവൻ, ആ പ്രതീക്ഷയില്ലാത്ത ആ കുഞ്ഞിനെ പോലെ അങ്ങനെ ജീവിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെയായിരിക്കും ഈ ആ അവളുടെ ഗർഭകാലം അവൾ കൊണ്ടുപോകുന്നത്. കാരണം അവൾ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ ഗർഭമലസി കുഞ്ഞു മരിച്ചു പോകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇടയിലുള്ള പല യുവതി യുവാക്കളും ദൈവനിഷേധ കാര്യങ്ങൾ ചെയ്ത് നിത്യതയിലെത്താതെ ഭൂമിയിൽ നിന്ന് ഗർഭമലസി നിത്യനരകത്തിൽ പോയി കിടക്കുകയാണെന്ന് ഓർക്കുക. ഇന്ന് അനേകർ പാപത്തിന്റെ പിടിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും. ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ സുഖലോലുപത മനുഷ്യന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുകയാണ്. ശരീരത്തിന്റെ ജഡത്തിന്റെ സുഖത്തിനൊരുമിച്ച് ജീവിക്കുകയാ, ആ ആനന്ദം കണ്ടെത്തി ജീവിക്കുകയാ. അങ്ങനെ വചനം പറയുന്നു, സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത. നീ ഓടുകയാ, പെട്ടെന്നൊരു ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്ന് മരണം നിബദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ചേർന്ന് പറ ഹാലേലുയാ, ഹാലേലുയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. പൗലോസ് ലേഖ തിമോത്തിയോസിന് എഴുതിയ 2:4-7 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. വലതുകരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നീ ഓടണം. എവിടേക്കാ ഓടേണ്ടത്? ഇന്ന് നമ്മുടെ ഓട്ടം പലപ്പോഴും സമ്പത്തിന്റെ പിന്നാലെ, ഇന്ന് നമ്മുടെ ഓട്ടം പലപ്പോഴും സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ, ഇന്ന് നമ്മുടെ ഓട്ടം പലപ്പോഴും ആർഭാടത്തിന്റെ പിന്നാലെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കാറുണ്ട്. വലിയ ധനാഢ്യന്മാർ, ഞാൻ ഒരിടയ്ക്ക് ഞാനിങ്ങനെ ഒരു വാർത്ത കേട്ടതാണ് പത്രത്തിൽ കൂടെ. ഒരു വലിയ ധനാഢ്യൻ, ഒരു വർഷം 2,000-3,000 കോടിയുടെയൊക്കെ ടേൺ ഓവർ ഉള്ള മനുഷ്യൻ,
അതീവ വലിയ 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 ഫാക്ടറികളും വലിയ വലിയ ആളുകളൊക്കെ ഉള്ള വലിയ സംവിധാനങ്ങളുള്ള ഒരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തിന് സ്ട്രെസ് കയറി, അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം, അങ്ങനെ അദ്ദേഹത്തിന് തന്നെ കാശുണ്ട്, പണമുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ല. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. എത്രയോ മനുഷ്യർ എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നല്ല എ സി കാറിൽ അല്ലെങ്കിൽ എ സി മുറിയിൽ ഒരു ഈച്ച പോലും കയറാത്ത വീട്ടിൽ അങ്ങനെ നല്ല സുഖസന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണോ, അതോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു അല്ലലില്ലാതെ കിടന്നുറങ്ങുന്ന കൊതുകടിയും കൊണ്ട് പാറ്റേ നിരങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണോ രാത്രി നന്നായിട്ട് ഉറങ്ങണതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആരായിരിക്കും? പ്രിയ സഹോദരങ്ങളെ, റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന ഒന്നുമില്ലാത്തവനായിരിക്കും. കാരണം പലപ്പോഴും ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ വന്ന് പറയാറുണ്ട്, ബ്രദറേ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്നു മാത്രമേ ഇല്ല, സമാധാനം. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനവും ഇല്ല. പലപ്പോഴും ടെൻഷനാ. ടെൻഷന്റെ കാര്യം എന്താണെന്ന് അറിയാൻ പാടില്ല. യുവജനങ്ങൾ വന്ന് പറയാറുണ്ട്, ബ്രദറെ കാരണം അറിയാത്തൊരു ഞെരുക്കം, കാരണം അറിയാത്തൊരു ഞെരുക്കം. അവസാനം കിടന്നുറങ്ങാൻ വേണ്ടി സ്ലീപ്പിംഗ് പിൽസൊക്കെ എടുത്ത് ഇങ്ങനെ കിടന്നു, എന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഒരു ദിവസം ഉറക്ക ഗുളിക കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യർ. ചേർന്ന് പറ, ഹല്ലേലൂയാ, വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം. നമ്മൾ ഓടേണ്ടത് കർത്താവിന്റെ മധുബഹയോടൊപ്പമാണ്. ആ മധുബഹയോട് ചേർന്ന് ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭ നമ്മെ ആരാധനക്രമത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഈ മധുബഹായിക്ക് ചുറ്റും, കർത്താവിന്റെ കബറിടത്തിന് ചുറ്റും യുദ്ധം ചെയ്യേണ്ടവരാണ് നിങ്ങളെന്ന് വലതുകരം എഴുതി പറഞ്ഞേ, ഹല്ലേലൂയാ. സ്വരം എഴുതി പറഞ്ഞേ, ഹല്ലേലൂയാ. ഒരു വ്യക്തിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ വീട്ടിലെ അവസാനത്തെ ഭാഗം, അവസാനത്തെ ഭാഗത്ത് നമ്മൾ ഇപ്പൊ വായിച്ച 2 തിമോത്തി 4:7-8 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി ദൈവാലയ ശുശ്രൂഷി, വൈദികനോട് കൂടെയുള്ള ദൈവാലയ ശുശ്രൂഷി പറയുന്നൊരു ഒരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ്, ഞാൻ നല്ലവണ്ണം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, ആകയാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ. ആ സമയത്താണ് ബഹുമാനപ്പെട്ട വൈദികൻ ഒരു പുഷ്പചക്രം അല്ലെങ്കിൽ ഒരു മുടി തലയിൽ വെച്ചിട്ട് പറയണത്, വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യജീവനിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യജീവനിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് മുടിവെക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കത്തോലിക്ക ആചാരപ്രകാരം ശവസംസ്കാരം നടത്തുന്ന എല്ലാവർക്കും ഈ പുഷ്പകിരീടം കിട്ടും. എന്നാൽ ഓർക്കുക, ജീവന്റെ കിരീടം കിട്ടണമെങ്കിൽ വൈദികൻ പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്, വിശ്വസ്തരായ ഭൃത്യർക്ക് ജീവന്റെ കിരീടം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കിടന്ന് യാത്ര പറയുമ്പോൾ, ഞാൻ നല്ലവണ്ണം ഓടി എന്ന് പറയുമ്പോൾ, എങ്ങോട്ടാ ഓടിയേ എന്ന് ഇപ്പോഴൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. എങ്ങോട്ടാ ഞാൻ ഓടുന്നത്? വിശ്വാസം ബലി കഴിച്ചിട്ടാണ് ഓടുന്നത്, അതോ വിശ്വാസത്തോടൊപ്പമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് ഓടിയത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഓട്ടം പൂർത്തിയാക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഓടിയോ, മധുബഹയെ ലക്ഷ്യം വെച്ച് അഥവാ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ഓടിയാൽ നിന്റെ അവസാനം ശുഭമായിരിക്കും, നിനക്ക് ജീവന്റെ കിരീടം കിട്ടും. അങ്ങനെ ഈ മുടിവെക്കൽ കഴിയുമ്പോഴാണ് കപ്പിയാരിയേട്ടൻ ഒരു ചെറിയ മണിയെടുത്ത് ഒറ്റയും പെട്ടി അടിക്കുന്നത്. ആ സമയത്ത് ഒരു പാട്ടും കൂടെ പാടും, വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നുപോകും ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ. ഇവിടെ പറയാണ്, വിടവാങ്ങുന്നേ നശ്വരമായി ലോകത്തിൽ വിടുതി
വിടുതി, എനിക്ക് വേണ്ടി സമ്മാനിച്ച വീട്. എങ്ങടാ ഞാൻ പോകുന്നത്? പരിശുദ്ധന്മാർ, പരമാനന്ദം നുകരുമിടത്തിൽ. ഞാൻ പണിത വലിയ വീട്, കോട്ടികൾ മുണക്കി പണിത വീട്, എവിടെ പോയി? എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവുകയാ. ഒന്നും കൊണ്ടുപോകുന്നില്ല, സ്വർണയില്ല, പണയില്ല, വീട്ടിലെ ഒരു കല്ല് പോലും കൊണ്ടുപോകുന്നില്ല. ശൂന്യമായ കരങ്ങളോടെ ജനിച്ചപടി ഞാൻ പോവുകയാ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുന്ന ഇടത്തേക്ക്. വീണ്ടും പറയുകയാ, ശാശ്വതമായ ഭാഗ്യം നരന് കൊടുക്കാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട പാർപ്പിടമേ എന്ന് പറഞ്ഞ യാത്ര ചോദിക്കുന്നത് എല്ലാവരോടും, സഹജന്മാര്, സ്നേഹിത ഗണം, എല്ലാവരോടും യാത്ര ചോദിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു ക്ലോസും കൂടെ വെച്ചിട്ടാ പോണത്. ഈ ചേട്ടന്റെ ചുറ്റും നിന്ന് വിലപിക്കുന്നവരിൽ ഈ ചേട്ടന്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ചേട്ടനെ പാപം ചെയ്യാൻ കൊണ്ടുപോയവരുണ്ട്, മദ്യപിക്കാൻ മദ്യം ഒഴിച്ചു കൊടുത്തവരുണ്ട്, വ്യഭിചാരശാലയിലേക്ക് കുട്ടികൊണ്ടുപോയവരുണ്ട്, അല്ലെങ്കിൽ പാപത്തിന്റെ വഴിക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നവരുണ്ട്. അവരോടൊക്കെ ചോദിക്കുക, സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. അടുത്തത് നോക്കിക്കേ, നിങ്ങൾ എനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. നിങ്ങൾ എനിക്ക് വേണ്ടി തന്നതിനൊക്കെ, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിനൊക്കെ, നിങ്ങൾ എനിക്ക് ചെയ്ത നന്മകൾ പോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത തിന്മകൾ എന്ന് പറഞ്ഞാൽ, എന്നെ പാപത്തിന് കൊണ്ടുപോയെങ്കിൽ, എന്റെ പാപ വ്യഭിചാരശാലകളിലേക്ക്, മദ്യശാലകളിലേക്ക് വേണ്ട, ഏതെങ്കിലും ഒരു പാപത്തിന്റെ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയെങ്കിൽ, എന്നെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചെങ്കിൽ, അതുകൂടെ ദൈവം പ്രതിഫലം ചോദിക്കും. വലതുകരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം എഴുതി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദര, സഹോദരൻ, നീ ഓർക്കുക, നിനക്കൊരു മരണമുണ്ട്. ഈ ഭൂമിയിലെ മരണം നിന്റെ സ്വർഗത്തിലുള്ള ജനനമായിരിക്കണം. എല്ലാവരോടും യാത്ര ചോദിക്കും, ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് നിന്നെ മധുബഹായിക്ക് അഭിമുഖമായിട്ട് കെടുത്തും. ഒരുപക്ഷെ മാമോദീസ കഴിഞ്ഞിട്ട് പിന്നെ ആദികുർബാന സ്വീകരണം, അങ്ങനെ കുറച്ച് പരിപാടി കഴിഞ്ഞ്, 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്ലസ് ടു വരെയൊക്കെ ക്യാറ്റീസത്തിന് വികാരിയച്ചൻ പേടിപ്പിച്ചൊക്കെ നിർത്തിയത് കൊണ്ട്, അറ്റൻഡൻസ്, കല്യാണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിർത്തിയത് കൊണ്ടൊക്കെ പോയി കാണും. അത് കഴിഞ്ഞ പിന്നെ പിന്നെ പള്ളിയില്ല, പട്ടക്കാരനില്ല, ആത്മീയ ശുശ്രൂഷകളില്ല, ബലിയർപ്പണങ്ങളില്ല, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിന്നെ ആന പിടിച്ചാൽ പോലും പള്ളിയിലോട്ട് കയറാത്തവരാണ്. വികാരിയച്ചന്മാർ ശ്രമിച്ചിട്ട് പള്ളിയിൽ കയറാത്ത പിള്ളേരുണ്ട്. മാതാപിതാക്കൾ കണ്ണുനീരോടെ വന്ന് പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ മക്കൾക്ക് വിശ്വാസമില്ല, പള്ളി പോണില്ലെന്നൊക്കെ. എൻ്റെ പ്രിയ സഹോദര, സഹോദരി, ഒരു കാലത്ത് നീ മസിൽ പിടിച്ച്, മസിൽ പവർ കൊണ്ടും അല്ലെങ്കിൽ പല പല രീതിയിലും നീ പള്ളി കയറാതെ നിന്നു. എന്നാൽ നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ, നാല് പേര് പിടിച്ചാൽ നീ പള്ളിയിലെത്തും. നാല് പേര് മതി, പെട്ടിയുടെ നാല് മൂലയ്ക്ക് നാല് പേര് പിടിച്ചാൽ നീ പള്ളിയിലെത്തും. നിനക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പള്ളി കയറില്ലെന്ന് പറയാൻ പറ്റില്ല, നിന്നെ പള്ളി കൊണ്ടുപോകും, മധുബായിക്ക് അഭിമുഖമായി കിടത്തും. അന്ന് നിനക്ക് വേണ്ടി ദൈവാലയ ശുശ്രൂഷ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസയാലെന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകുകയും മറ്റു കുദാസകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നീ ദൈവാലയത്തോടും ദൈവജനത്തോടും യാത്ര ചോദിക്കുന്ന സമയം വിദൂരത്തല്ല എന്ന് ഓർക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും അങ്ങനൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രിയ സഹോദര, സഹോദരി, നിന്റെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് ജനനം ഉണ്ടാകണമെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് ഗർഭമലസി നിത്യനരകത്തിൽ പോയി കിടക്കാതിരിക്കണമെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ നിത്യതയെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മധുബഹയാകുന്ന ആ കിളിക്കൂട്ടിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ സർപ്പം ഉണ്ട് എന്നോർക്കുക. പുരാതന സർപ്പം, വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുരാതന സർപ്പം, അവനാണ് സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം നിന്റെ അടുത്തുണ്ടെന്ന് ഓർക്കുക. കാരണം
അവനാണ് നിത്യതയിൽ നിന്ന് നിന്നെ അകറ്റുന്നവൻ, അവനാണ് മധുബഹായിൽ നിന്ന് നിന്നെ മാറ്റുന്നവൻ. അൾത്താരയിൽ കൂടുകൂട്ടപ്പെട്ട പ്രാവ് കണക്കെ തിരുസഭ നിൽക്കുകയാ. ഈ അൾത്താരയിലെ പ്രാവിൻകൂട്ടിൽ നിന്ന് ഈ കൂട് തകർത്തു പോകുന്ന പ്രാക്കളെ കുരുതി കഴിക്കാൻ സർപ്പം ഉണ്ട് എന്നോർക്കുക. ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിണത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. നമുക്ക് ശാന്തമായി എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങളെ കൂപ്പി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ യുദ്ധമായിരിക്കണം. നാം നല്ലവണ്ണം ഓടണം. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗം ലക്ഷ്യം വെച്ച് ഓടി സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളെ അടക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്ര പറയും. നമ്മുടെ യാത്ര സ്വർഗത്തിലേക്കാണെന്ന് ഓർക്കുക. മരണമില്ലാത്തവനായ നമ്മുടെ കർത്താവ്, നൃപനായ മിശിഹ കർത്താവ് വാനമേഘങ്ങളിൽ നമ്മെ എതിരേൽക്കാൻ, നമ്മെ സ്വീകരിക്കാൻ, നമ്മെ വിധിക്കാൻ ഇറങ്ങി വരുന്ന സമയം വിദൂരത്തല്ലെന്ന് ഓർക്കുക. കർത്താവിന്റെ രണ്ടാം വരവിൽ കർത്താവിനോടൊപ്പം അണിനിരക്കുമ്പോൾ നമ്മൾ ഏത് നിരയിലായിരിക്കും അണിനിരക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. കണ്ണുകളെ അടക്കുക, കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ഗാനത്തിന്റെ ഈരടികൾ ഒന്ന് കേട്ടൊന്ന് ധ്യാനിച്ചേ. നൃപനാമിശിഹ കർത്താവേ നീ അമ്പരവീഥിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണ ചരുളേണം. നിത്യമഹോന്നതമായ മംഗളത്തോടെ ശ്രീവ കുരിശ് ആകാശത്ത് ഉയർന്നു വരുമ്പോൾ വിധിയാളനായ കർത്താവ് മേഘച്ചുരുളിൽ ഇറങ്ങി വരുമ്പോൾ അവനോടൊപ്പം അവന്റെ എതിരേൽപ്പിനായി അണിനിരക്കപ്പെടേണ്ട നമ്മൾ എവിടെയായിരിക്കും ഒന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീതിമാന്മാർ ആകാശ വിധാനത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, പാപം ചെയ്ത് നാശത്തിന്റെ മക്കളായി കരിക്കട്ടയ്ക്ക് സമാനം നരകത്തിന് വേണ്ടി മാറ്റപ്പെടുന്നവരാകുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുയർത്തിലുയർന്നു വരുമ്പോ ന്യായാധിപന മിശിഹാരാജൻ മേഘച്ചുരുളിൽ ഇറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നിൻ ദാസർക്ക്. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹൃദയം തുറന്ന്, അധരം തുറന്ന്, സർവശക്തിയോടെ ഒന്ന് ആരാധിച്ച മക്കളെ, നിന്റെ ദൈവം നിന്റെ അടുത്തോട്ട് ഓർത്തുകൊണ്ട് ആരാധിച്ചേ. ഈ ജീവിതം ഇവിടെ ദൈവത്തെ ആരാധിക്കട്ടെ. വാനമേഘങ്ങളിൽ
തുള്ളി വരുന്ന രാജാദിരാജന് ചുറ്റും അലോക ഗണങ്ങളോട് ചേർന്ന് വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് അണിനിരക്കുമ്പോൾ നമ്മൾ അവിടുത്തെ സ്തുതിക്കേണ്ടവരാണ്. ആ സ്തുതിപ്പിനോട് ചേർത്ത് ഇപ്പോൾ നിന്റെ സ്തുതിപ്പൊന്ന് സമർപ്പിച്ച് ആരാധന 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 അഭിഷേക് 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 അഭിഷേകം ആരാധന 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 ശാന്തമായി നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. ദിവ്യ കാരുണ്യനാഥനെ നമ്മുടെ മധ്യേ സ്വീകരിക്കുന്ന അത്ഭുത മണിക്കൂറാണിത്. കരങ്ങളെ കൂപ്പി കണ്ണ് തുറന്ന് ദിവ്യ കാരുണീശോയിലേക്ക് നോക്കി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ആരാധനയും സ്തുതിയും പുകഴ്ചയും കരങ്ങളെ കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. നിത്യ സ്തുതിക്കു യോഗ്യമാ ദിവ്യ കാരുണ്യമേ. ശിരസ് നമിച്ച് ദിവ്യ കാരുണ്യ ആരാധിക്കട്ടെ. ആരാധനയും ഒരിക്കൽ കൂടെ ദിവ്യ കാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. തല കുമ്പിട്ട് ഈശോയെ ആരാധിക്കുക. ആരാധനയും കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകളെ നന്നായി അടച്ച് ദിവ്യ കാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. നശ്വരമായ നമ്മുടെ ഈ ജീവിതത്തിൽ, അനശ്വരതയെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ, നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഈ ജീവിതം പരിപൂർണമായും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഓർക്കുക. ഓലോ സ്ലിഹ പറയുന്നല്ലോ, ഞാൻ നല്ലവണ്ണം ഓടി എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ആകയാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കിരീടം എന്നെ അണിയിക്കട്ടെ. നമ്മുടെ ജീവിതം നിത്യതയെ നോക്കി പാർക്കുന്നതാണ്, നമ്മുടെ ജീവിതം സ്വർഗത്തെ നോക്കി പാർക്കുന്നതാണ്. ഈ ജീവിതത്തിന് അപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള ഓർമ്മയായിരിക്കണം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ടത്. കണ്ണുകൾ അടയ്ക്കട്ടെ, കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി എന്ന് പറഞ്ഞ് ദിവ്യ കാരുണ്യ സന്നിധിയിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളെ നെഞ്ചോടടക്കി പിടിച്ച്, കണ്ണുകളെ അടച്ച് ദിവ്യ കാരുണ്യ ഈശോയുടെ മുമ്പിലാണെന്നുള്ള ബോധ്യത്തോടെ ഈ സമയം നമുക്ക് ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കാം. കണ്ണുനീരിലും നാദാ നന്ദി
സാന്നിധ്യം മതി നാഥാനിം സാന്നിധ്യം മതി. പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഒന്ന് ഓർത്തേ, നിന്നെ സ്വർഗത്തോളം എത്തിക്കുന്ന, നിന്റെ ചിന്തകളെ നിത്യതയോളം എത്തിക്കുന്ന ഈ ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ഈശോ ഇന്ന് നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ ചിന്തകൾ, നിന്റെ ഭാവന ഈ ഭൂമിയിലെ ചില കാര്യങ്ങളിൽ തങ്ങിക്കിടക്കാതെ സ്വർഗത്തോളം എത്തണം. നിന്റെ അകക്കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരണം, സ്വർഗം കാണാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലെ ചെറിയ ഞെരുക്കങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ഈശോയിലേക്ക് കൊടുക്കാൻ പറ്റുന്നു. അതൊരനുഗ്രഹമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, കണ്ണുകളെ അടച്ച് ഈശോയെ കണ്ടുകൊണ്ട്, ബാഹ്യമായ നേത്രങ്ങൾ അടച്ച്, ആന്തര നേത്രങ്ങൾ കൊണ്ട് ഈശോയുടെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന്, ആദരം തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ കുറവുകൾക്കും ഈശോയേ നന്ദി പറയുന്നു. ഈശോയേ, അങ്ങയിൽ നിക്ഷേപിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയേ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തിയോടെ ആദരം തുറന്ന് നിന്റെ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവനോടെ അഭിഷേകത്തോടെ കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളെ നന്നായി അടച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയ മകനെ, മകളെ, ഈ ഭൂമിയിൽ നീ നിന്റെ ആത്മാവിന് വേണ്ടി എന്തുമാത്രം അധ്വാനിച്ചു. നിന്റെ ശരീരത്തിന് വേണ്ടി, ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി,
നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങളാ ചില വ്യക്തികൾ സഹിക്കുന്നേ. ഒരു രോഗം വന്നാൽ ആശുപത്രികളിലേക്ക് നമ്മൾ ഓടാറുണ്ട്, ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാറുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റികൾ, മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഒക്കെ പോകാറുണ്ട് നമ്മൾ. ഈ ഭൂമിയിലെ നിസാരമായ സുഖത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന പണത്തിന്റെ വലുപ്പം എത്രയാന്ന് ഓർക്കുക. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിൽ അഴുകിത്തീരേണ്ട ഈ ശരീരത്തിന് വേണ്ടി നീ എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഒന്ന് ചിന്തിച്ചേ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം മണ്ണിൽ അഴുകിയില്ലാതാകും. നശ്വരമാണ് ഈ ശരീരം. എന്നാൽ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാത്മാവ്, നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരാത്മാവ്, ദൈവം നിക്ഷേപിച്ച ഒരാത്മാവ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നിന്നിലുണ്ടോ? നിന്റെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ആത്മാവിന്റെ ആരോഗ്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ശരീരം മണ്ണിൽ ഇല്ലാതാകുമ്പോഴും ഒരിക്കലും മരണമില്ലാത്ത ദൈവത്തോട് ചേരേണ്ട നിന്റെ ആത്മാവിന് വേണ്ടി നീ അധ്വാനിച്ചിട്ടുണ്ടോ? യാക്കോബസ് ലേഖ പറയുക, നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. അതെ, കർത്താവ് ഇഷ്ടപ്പെടുന്നു നിന്റെ ആത്മാവിനെ. കർത്താവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കേണ്ട യഥാർത്ഥ മനുഷ്യനായ നീ, നിന്റെ ആത്മാവ് എന്തുമാത്രം ജീർണ അവസ്ഥയിലാണ്, രോഗബാധിതമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാളെ മണ്ണിൽ അഴുകിത്തീരുന്ന ഈ ജഡത്തിനു വേണ്ടി നീ ചെയ്യുന്ന ത്യാഗപ്രവൃത്തികളുടെ ഒരംശം നിന്റെ ആത്മാവിന് വേണ്ടി നീ ചെയ്തിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. പക്ഷേ ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ പിന്നാലെയാ, ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ സമ്പത്തിന്റെ പിന്നാലെയാ, സുഖ സൗകര്യങ്ങളുടെ പിന്നാലെയാ. ലുക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചല്ലോ, സുഖലോലുപത, മത്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിന്റെ മനസ്സ് ദുർബലമാക്കപ്പെടുകയും ആ ദിവസം ഒരു കെണി പോലെ നിന്റെ ആത്മാവിനെ നിന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുന്ന ദിവസം ഒരു കെണി പോലെ വന്നു ചേരുകയും ചെയ്യും. കരങ്ങളെ ഞാൻ ജോഡി ചേർത്ത് പിടിച്ചേ, കണ്ണുകളെ അടച്ചേ. ലോകമാണോ നിന്റെ ആശ എങ്കിൽ നീ ഓർക്കുക, ലോകം കടന്നു പോകും, പോയി മറയും. ഇന്ന് മരണം നിന്നെ മുട്ടി വിളിച്ചാൽ നീ ലോകത്തെ കൈവിട്ടു പോകേണ്ടവനാണ്, പോകേണ്ടവളാണ് എന്നുള്ള ബോധ്യം നിന്നിലുണ്ടോ? കാലം കഴിയുമ്പോ നിന്റെ പേരു പോലും ആരും ഓർക്കുകയില്ല, എല്ലാം മാഞ്ഞു പോകും. കരകളെ നെഞ്ചോട് ചേർത്ത് വിളിക്കട്ടെ, പാടുന്ന ഗാനത്തിന്റെ ഈരടികൾ കേൾക്കുക, അതിന്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കിക്കേ. ഈരടികളോട് ചേർന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം.
ലോകത്തിൽ നീ എത്ര മാളികകൾ പണിതുയർത്തിയാലും എത്രയേറെ സമ്പത്ത് നീ ഉണ്ടാക്കിയാലും നീ ഓർക്കുക, അതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് ഇവിടെ വിട്ടിട്ട് നീ പോകണം. നീ തീർത്ത മാളികകൾ ഭൂമി ഇളകുമ്പോൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീഴും എന്ന് ഓർക്കുക. നിന്റെ സമ്പത്തെല്ലാം നീ മറ്റാർക്കോ വേണ്ടി കൊടുത്തിട്ട് ഈ ഭൂമി വിട്ടു പോകും. ശൂന്യമായ കരങ്ങളോടെ ഒന്നുമില്ലാത്തവനായി വന്നവൻ ഒന്നുമില്ലാത്തവനായി ഈ ഭൂമി വിട്ടു പോകും. നീ എന്തിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ? കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളെ അടച്ച്, ഹൃദയം നുറുങ്ങി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ചിന്തിക്കാം. നിന്റെ ശരീരത്തെ ഈശോയ്ക്ക് കൊടുത്ത്, നിന്റെ മനസ്സിനെയും ആത്മാവിനെയും ഈശോയ്ക്ക് കൊടുത്ത് മുക്തി വിളിച്ചെന്ന നിത്യതയെ സ്വന്തമാക്കുന്ന ഒരു ദൈവ പൈതലായി നീ മാറ്റപ്പെടും. കരങ്ങളെയും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ ചിന്തകൾ സ്വർഗം വരെ ഉയരട്ടെ. ഹൃദയം തുറന്ന് നിന്റെ നല്ല നാഥനെ, ദിവ്യ കാരുണ്യ ഈശോയെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹൃദയം തുറന്ന് അഭിഷേകത്തോടെ, ശക്തിയോടെ, ജീവനോടെ പാപത്തിന് ചങ്ങല അഴിയട്ടെ, രോഗത്തിന് ചങ്ങല അഴിയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, കണ്ണുകളെ അടച്ച് എന്റെ മക്കളെ, ഇന്ന് നാം ഒരു തീരുമാനമെടുക്കുക. ഇന്ന് നാം ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ എന്റെ ഈശോയോടൊപ്പം. ഈ ഭൂമിയിലല്ല എന്റെ നിക്ഷേപം. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുക, ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും.
കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ നിന്റെ നിക്ഷേപം നീ സ്വർഗത്തിൽ കരുതി വെക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും വരില്ല, അവിടെ കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കില്ല. ദൈവത്തിന്റെ വചനം എന്നിട്ട് നിന്നെ ഓർമ്മിപ്പിക്കുക, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കോ അവിടെയാണ് നമ്മുടെ ഹൃദയം. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നമ്മുടെ ഹൃദയം. എന്റെ പ്രിയ ദൈവവൈദലെ, ഇന്ന് നമ്മുടെ ഹൃദയം ചുറ്റിപ്പറ്റി കിടക്കുന്നത് പലപ്പോഴും സമ്പത്തിൽ, പലപ്പോഴും ഭൂമിയിലെ ചില സമ്പത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ, ബാങ്ക് അക്കൗണ്ടുകളിൽ, സ്വർണം സൂക്ഷിക്കുന്ന ലോക്കറുകളിൽ, ഇതിന്റെ എല്ലാം കേന്ദ്രമായി നാം കരുതുന്ന ജോലിയിൽ, വരുമാന മാർഗങ്ങളിലൊക്കെയാ. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത്, സ്വർഗത്തെ കാണാൻ പറ്റാത്തത്, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തത്. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, എന്റെ ജീവിതം നാം എന്റെ ഈശോയുടെ, എന്റെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യം വെച്ചുള്ളത്. കരങ്ങളെ കൂപ്പട്ടെ, ഒരിക്കൽ കൂടെ കണ്ണു തുറന്ന ദിവ്യ കാരുണ്യത്തിലേക്ക് നോക്കിക്കേ. അവിടുത്തെ ആശീർവാദം അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുക, അവിടുത്തെ സ്വയം നോക്കുക, സ്വയം സംസാരിക്കുക. നീ നിന്റെ ഹൃദയത്തിന്റെ എല്ലാ വൈകല്യങ്ങളെയും സമർപ്പിക്കുക. ഒരുപക്ഷെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്, മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീന. നീ പറഞ്ഞേ നിന്റെ ഈശോയോട്, അവിടുത്തെ നമ്മൾ ആരാധിക്കുമ്പോ, അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുമ്പോ നീ പറയുക ഈശോയോട്, ഈശോയെ ഈ മേഖലയിൽ എനിക്കൊരു സൗഖ്യം വേണം, ഈശോയെ എന്റെ ജീവിതത്തിലെ ഈ അവസ്ഥകളിൽ എനിക്കൊരു വിടുതൽ വേണം. ഒന്ന് ഹൃദയം തുറന്ന് ഏറ്റു പറഞ്ഞേ, ഇന്ന് നിന്റെ ഭവനത്തിൽ ഈശോ വരും. ഇന്ന് രാത്രി നീ ഉറങ്ങാൻ പോകുമ്പോൾ നിനക്ക് ഈശോയുടെ സ്പർശനം അനുഭവിക്കാൻ പറ്റും. കരങ്ങളെ കൂപ്പി കണ്ണുകളെ ഒന്ന് അടക്കുക ഒരിക്കൽ കൂടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനെ ആരാധിച്ച് ഈ രടികൾ പാടി നമ്മൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ കൂപ്പി കണ്ണുകളെ അടച്ച് നന്നായിട്ട് ശിരസ് നമിച്ച് പാടി ആരാധിക്കുക. സ്തുതി കേറ്റം യോഗ്യനാ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. സന്തോഷത്തോടെ ഇത് പാടിക്കേ, നിത്യ സ്തുതി കേട്ടും യോഗ്യനാ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ. ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നേറവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഒരിക്കൽ കൂടെ ദിവ്യ കാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. നിത്യസ്തുതി കേട്ടും യോഗ്യനാ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ. ശിരസ് നമിച്ച് ആരാധനയും സ്തുതിയും. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോടും സകല മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് പരിശുദ്ധ സഭ മുഴുവനെയും സമർപ്പിക്കാം. സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും പോപ്പ് എമിരേറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് എല്ലാവരും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി ഈ സമയം പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.